ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം അതിൻ്റെ 4 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗം നമുക്ക് വായിക്കുകയും ശാന്തമായി ചുരുക്കം സമയം ആ ഭാഗത്തു നിന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. 1 John 3:4-10 4 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവിടുത്തെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കുന്നവൻ ആരും സഹോദരനെ പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇന്നത്തെ പകൽ സമയം ഈ വേദഭാഗത്ത് നിന്ന് അല്പമായി ചിന്തിപ്പാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒരുപക്ഷെ ദീർഘമാകുന്ന ഒരു വേദഭാഗമാണെങ്കിലും ആ 10 വരെയുള്ള വേദഭാഗം ഞാൻ വായിച്ചതിൻ്റെ കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട ആ വാക്യങ്ങൾ എല്ലാം ചേർന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ദൈർഘ്യമുള്ളതെങ്കിലും ആ വേദഭാഗം മുഴുവനായി ഞാൻ വായിച്ചത്. നാം വായിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി കാണും അവിടെയുള്ളതാകുന്ന പ്രധാനപ്പെട്ട ചിന്തയെന്നുള്ളത് പാപം എന്ന വാക്ക് ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നു. പാപം, പാപമെന്ന ആ വാക്ക് ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപക്ഷെ അല്പം ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേണ്ട നിലയിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളും അവിടെയുണ്ട്. അതിലൊന്ന്, ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ അവന് കഴിയുന്നതല്ല എന്ന വേദഭാഗം. എന്നാൽ സത്യത്തിൽ യോഹന്നാൻ്റെ ലേഖനം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് യോഹന്നാൻ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഏറ്റവും ലളിതമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ആ കാര്യം പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. നിവൃത്തിയുള്ളിടത്തോളം അതിൻ്റെ മറ്റ് ദൈവശാസ്ത്രപരമാകുന്ന വിഷയങ്ങളിലോട്ടൊന്നും പ്രവേശിക്കാതെ വളരെ ലളിതമായിട്ട് ആ പ്ലെയിൻ മീനിങ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ അർത്ഥം എന്തെന്നുള്ളത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചത് നമുക്കൊന്നിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം യോഹന്നാൻ്റെ ലേഖനം എന്നുള്ളത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നിത്യജീവൻ ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ്, ഒരു മാനദണ്ഡമാണ്, ഒരു അളവുകോലാണ് യോഹന്നാൻ്റെ ലേഖനമെന്ന് നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ യോഹന്നാൻ്റെ ലേഖനം സശ്രദ്ധം വായിക്കുന്ന ആ വേദഭാഗം നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും എന്ന കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഇവിടെ ദൈവമക്കളാകുന്ന നമ്മോടുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമുള്ളതാകുന്ന ഒരു വിഷയമാണ്
യോഹന്നാൻ അപ്പോസ്തോലൻ ഇവിടെ ഡീല് ചെയ്യുന്നത്. ദൈവമക്കളും പാപവും എന്നുള്ള വിഷയമാണ്. ഗോഡ്സ് ചിൽഡ്രൻ ആൻഡ് സിൻ, പാപത്തെക്കുറിച്ചുള്ളതാകുന്ന ബൃഹത്താകുന്ന വിശദീകരണമൊന്നും നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇവിടെ യോഹന്നാൻ്റെ ചിന്തയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം, പാപം എന്നുള്ളത് ദൈവം ഗൗരവമായി കാണുന്ന ഒരു കാര്യമാണ്. പാപത്തിൻ്റെ ഗൗരവം ദൈവം അതെത്ര സീരിയസായി കാണുന്നു എന്നതിന് ആ വേദഭാഗത്ത് പല തെളിവുകളുണ്ട്. അതിലൊന്ന്, പാപങ്ങളെ നീക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായി എന്നുള്ളതാണ്. ദൈവത്തിന് സകലവും കഴിയും. ഗെത്തസെമനയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവേ അങ്ങയ്ക്ക് സകലവും കഴിയുമല്ലോ. There is nothing impossible with God. ദൈവത്തിന് ഇമ്പോസിബിൾ ആയിട്ടൊന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. എങ്കിലും കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ഞാൻ കുടിക്കാതെ വണ്ണം ഈ പാനപാത്രം നീക്കുവാൻ അങ്ങയ്ക്ക് കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. പക്ഷെങ്കിൽ ഇത് ഞാൻ കുടിച്ചേ തീരൂ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ നീക്കുവാൻ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വരത്തക്ക ഗൗരവമുള്ള ഒരു കാര്യമാണ് പാപമെന്നുള്ളത്. അതാണ് അതിനകത്തെ വിഷയം. ദൈവം താൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്തിന്? പാപങ്ങളെ നീക്കുവാൻ. എന്തിന്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. അപ്പോൾ അത്ര ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് പാപത്തെ ദൈവം കാണുന്നത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. അതിൻ്റെ പല വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുമെങ്കിലും നമ്മൾ ഇന്ന് ആ ഭാഗത്ത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനായിട്ട് ഞാൻ നിൽക്കുകയല്ല. റോബർട്ട് മറി മക്ഷെയിൻ എന്ന ആ ദൈവഭൃത്യൻ പല സന്ദർഭങ്ങളിൽ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഐ പ്രീച്ച് ആസ് എ ഡൈയിങ് മാൻ ടു ഡൈയിങ് മെൻ. അതേ മനോഭാവമാണ് എനിക്കുമുള്ളത്. അതുകൊണ്ട് നാം എല്ലാവരും പാപ പ്രകൃതത്തിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ നാം സ്വാധീനപ്പെടുന്നവരാണെന്ന തിരിച്ചറിവോടെ ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായി പരിശ്രമിക്കാം. ഇത് വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവമക്കളോടുള്ള ബന്ധത്തിലാണ് പാപത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പാപത്തെ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അതിനെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവമക്കളല്ലാത്തവരോടുള്ള ബന്ധത്തിലും അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ട്
മനോഭാവങ്ങൾ, ദൈവമക്കൾക്ക് പാപത്തോടുള്ള മനോഭാവം എന്താണ്, അങ്ങനെ അല്ലാത്തവർക്ക് അതിനോടുള്ള മനോഭാവം എന്താണ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായി കഴിയും. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവമക്കളാണോ അല്ലയോ എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് വളരെ പ്രാധാന്യമുള്ള വിഷയം. നമ്മൾ ഈ വിഷയം ചിന്തിക്കുന്നത് തന്നെ അതാണല്ലോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ ഇവിടെ ഉറപ്പാക്കണം. അല്ലാതെ ആർക്കറിയാം, മരിച്ചു കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ അറിയാം, അങ്ങനല്ല. നോ, ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ തിരിച്ചറിയാൻ കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത്, എവിടെയാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് എല്ലാവരും ആ വേദഭാഗം ഒന്ന്, നിങ്ങളുടെ വേദഭാഗം ഒന്ന് തുറക്കുക, എല്ലാവരും ആ വേദഭാഗം ഒന്ന് എടുക്കുക. അതിൻ്റെ 4:10 വരെയുള്ള വേദഭാഗം രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 മുതൽ 7 വരെയുള്ള ആ ഭാഗവും 8 മുതൽ 10 വരെയുള്ള ഭാഗവും ഏകദേശം ഒരേ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, രണ്ടു വിധത്തിൽ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 4 മുതൽ 7 വരെയും 8 മുതൽ 10 വരെയുമുള്ള ആ വേദഭാഗങ്ങൾ അല്ലെ ആ വാക്യഭാഗങ്ങൾ സമാന്തര വേദഭാഗങ്ങളാണ്, പാരലൽ പാസേജാ. എന്ന് പറഞ്ഞാൽ 4 മുതൽ 7 വരെ പറയുന്ന അതേ കാര്യം തന്നെ 8 മുതൽ 10 വരെ പറയുക. അതെന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അതിൻ്റെ 4 വാക്യം ശ്രദ്ധിച്ചേ. പാപത്തിൻ്റെ സീരിയസ്നെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ധാർമ്മികമാകുന്ന നിയമങ്ങളുടെ ലംഘനമാണെന്ന് യോഹന്നാൻ പറയുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 3:8 നോക്കിക്കേ, അതിൻ്റെ ആരംഭഭാഗം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. നോക്കണം, 4 വാക്യത്തിൽ കണ്ടു പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു. 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. ഇനിയും 5 വാക്യത്തിലേക്ക് വരുമ്പോൾ പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപം ഇല്ല. അതിൻ്റെ സമാന്തരമായിട്ട് 8 വാക്യത്തിലേക്ക് വരുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 5 വാക്യത്തിൽ നമ്മൾ കണ്ടു പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായെങ്കിൽ 8:2 വരുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 3:6 യഥാർത്ഥ ദൈവ പൈതലിന് പാപത്തിൽ വസിപ്പാൻ കഴിയുന്നില്ല. നോക്കുക, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. 9 വാക്യം അതിന് സമാന്തരമായി ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. 3:7 കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവിടുന്ന് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു.
അതിൻ്റെ സമാന്തരമായി 3:10 ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിങ്കിൽ നിന്ന് ഉള്ളവനല്ല. അപ്പോൾ നീതി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞേച്ച് നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. അപ്പോൾ ഒരു ട്രൂ ക്രിസ്ത്യൻ, ഒരു യഥാർത്ഥ ദൈവപൈതലും അങ്ങനെയല്ലാത്തവനാരാണെന്നുമുള്ള ഒരു കോൺട്രാസ്റ്റാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും വായിച്ചപ്പം നമുക്ക് മനസ്സിലായി, ഇത് വെച്ച് നോക്കിയാൽ നമ്മൾ ആരും അല്ല, ആരല്ല. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഇത്രയും വായിച്ചതിൽ നിന്ന് ഇപ്പം ഇതിനകത്ത് നമ്മൾ ആരും എന്ത് ചെയ്യില്ല. കമോൺ. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മളാരും എന്തല്ല ല്ലേ, ഒരു വലിയ സീരിയസ് പ്രോബ്ലമാണ്. അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നേ. ആകട്ടെ, നമുക്ക് ആ കാര്യം ഒന്ന് വിശദമായിട്ട് ചിന്തിക്കാം സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ. എന്താണ് വാസ്തവത്തിൽ യോഹന്നാൻ അർത്ഥമാക്കുന്നതെന്നുള്ളത് ആ യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ബൈ ദ വേ, ഇതൊരു ഉണർവ് പ്രസംഗമാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ പതുക്കെ പറയുന്നേ കേട്ടോ. ശരിക്കൊരു ഉണർവ് പ്രസംഗമായത്, അതുകൊണ്ടാണ് വളരെ സാവധാനത്തിൽ ഞാൻ പോകുന്നത്. കാരണം ഇത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കയറണം. ഇത് കേൾക്കാൻ ശരിക്കും താല്പര്യമുള്ളവർ കേൾക്കും, താല്പര്യമില്ലാത്തവർ എത്ര ഞാൻ ഉറക്കം പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് ഞാനതങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ട് കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഭയങ്കര ഷൗട്ട് ചെയ്യുമ്പോഴും ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വെറുതെ എൻ്റെ എനർജി കളയാവുന്നേ ഉള്ളൂ. ഷൗട്ട് ചെയ്യുന്നതോറും ഉറക്കത്തിൻ്റെ ആക്കം കൂടുന്നതേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഉറങ്ങാതെ കേൾക്കാൻ താല്പര്യമുള്ളവർ പതുക്കെ പറഞ്ഞാലും കേട്ടോളും. അതുകൊണ്ട് ഞാൻ വെറുതെ എൻ്റെ എനർജി കളയുന്നില്ല. കാരണം വലിയ പ്രശ്നമാണ് പിന്നെ, പ്രസംഗിച്ച് കഴിയുമ്പോൾ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ പറയുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 3:4 നമ്മളിങ്ങനെ കാണുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അപ്പോൾ ഒന്നാമത് യോഹന്നാൻ അപ്പോസ്തലൻ പാപത്തെക്കുറിച്ച് ഉള്ളതാകുന്ന ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനമാണ് തരുന്നത്. നമ്മൾ പാപമെന്ന് വിളിക്കുന്നതും ദൈവത്തിൻ്റെ വചനം പാപമെന്ന് വിളിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ പാപം എന്ന പദം അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് പ്രധാനമായിട്ട് രണ്ട് അർത്ഥങ്ങളാണുള്ളത്, ഒരേ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദാനിയൽ, ദാനിയൽ അവിടെ പോയിരിക്കും, ഒരു വില്ലു കുലച്ച് ഒരുവൻ ലക്ഷ്യം ആ ബുൾസായി അങ്ങോട്ട് നോക്കി വില്ലു കുലച്ച് എയ്യാൻ ഒരുങ്ങിയിരിക്കുക, പക്ഷെ തൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പം ആ ബുൾസായിൽ ചെന്ന് പതിയുന്നതിന് പകരം അതിൻ്റെ വെളിയിൽ പോവുക. അത് എന്തർത്ഥമാക്കുന്നു? ആ അർത്ഥമാണ് പാപം എന്ന വാക്കിനുള്ള ഒരർത്ഥം. മറ്റൊന്ന്, ഒരു വഴിയാത്രക്കാരൻ
അവൻ വഴിയെ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അല്ല, പോകുന്ന വഴി അവന് തെറ്റുന്നു, അവൻ മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. ആ അർത്ഥവും ഈ പാപം എന്ന വാക്ക് അതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് ഈ രണ്ട് പ്രധാനപ്പെട്ട അർത്ഥമാണുള്ളത്. പക്ഷെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ ലേഖനങ്ങളിൽ അതുപോലെ സുവിശേഷങ്ങളിലും ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാസീവ് സെൻസിലല്ല. പാസീവ് സെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം വ്യക്തമാക്കാം. ഇപ്പം വില്ല് കുളിച്ച് നിൽക്കുന്നു, അവൻ്റെ ലക്ഷ്യമൊക്കെ അത് തന്നെ, അവൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. പക്ഷേ അവൻ തൊടുത്ത് വിട്ട് കഴിയുമ്പം അതങ്ങ് തെറ്റുന്നു, അവൻ അതിൽ വലിയ നിയന്ത്രണമൊന്നുമില്ല, അതങ്ങ് തെറ്റിപ്പോകുകയാണ്. ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യുന്നു, അവൻ്റെ ലക്ഷ്യവും താല്പര്യമൊക്കെ ലക്ഷ്യത്തിൽ ചെല്ലണമെന്ന്, പക്ഷേ എങ്ങനെയോ അവൻ അങ്ങ് വഴി തെറ്റിപ്പോകുന്നു, അവനങ്ങ് തെറ്റിപ്പോകുന്നു. എന്നാൽ ഈ അർത്ഥത്തിലല്ല പാപത്തെ പുതിയ നിയമം കാണുന്നത്. പുതിയ നിയമം പാപത്തെ കാണുന്നത് സിൻ ആസ് എ വിൽഫുൾ ആക്ഷൻ. പാപമെന്നുള്ളത് സ്വയമായി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി എൻ്റെ ചോയ്സ് അനുസരിച്ച് സംഭവിക്കുന്ന ഒന്നായിട്ടാണ് പാപത്തെ ദൈവവചനം നിർവചിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് സിൻ ഈസ് ലോലെസ്നെസ്, നിയമരാഹിത്യമാണ് സിൻ. കൽപ്പനകളുടെ ലംഘനമെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും സത്യത്തിൽ നമ്മുടെ ചിന്തയിൽ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4 അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ലംഘനം എന്ന അർത്ഥത്തിൽ മാത്രമല്ല പാപത്തെ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ആ മോറൽ ലോ, ദൈവത്തിൻ്റെ ധാർമ്മികമാകുന്ന നിയമം, മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന മനസാക്ഷി, അതിന് വിരുദ്ധമായി പോകുന്ന സകല കാര്യങ്ങൾക്കും ദൈവവചനം വിളിക്കുന്ന പേരാണ് പാപം. അതുകൊണ്ടാണ് പാപം എന്നതിനെ അധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപമാകുന്നു. കേൾക്കണേ കേൾക്കണേ, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപമാകുന്നു. വിശ്വാസമെന്നാൽ എന്താ? വിശ്വാസമെന്നാൽ ആശ്രയം. എവിടെയാണ് ആശ്രയം? ദൈവത്തിലാണ് ആശ്രയം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കാതെ സ്വയമായി ഞാൻ ചെയ്യുന്ന, ഞാൻ ചിന്തിക്കുന്ന എൻ്റെ സകല മനോഭാവവും ദൈവം മുൻപാകെ എന്താ? പാപം. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പാപമെന്നുള്ളത് ചെയ്യുകയോ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യുന്ന ചില കൽപ്പനകളോ കൽപ്പനാ ലംഘനങ്ങളോ മാത്രമല്ല, പിന്നെയോ എൻ്റെ താല്പര്യത്തിൽ ദൈവാശ്രയ ബോധമില്ലാതെയുള്ള എൻ്റെ സകല മനോഭാവത്തിനും ദൈവവചനം വിളിക്കുന്നത് പാപമെന്നാണ്. ദൈവവചനം അങ്ങനെയാണ്, പാപം എല്ലാം എന്താണ്? അധർമ്മമാണ്. പാപത്തെ ദൈവം വളരെ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നിശ്ചയമായിട്ടും
ദൈവമക്കളാകുന്ന നമുക്ക് പാപം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമാകുന്ന കാഴ്ചപ്പാടുണ്ടാകണം. അത് വളരെ ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമ്മിൽ നടക്കേണ്ടതിനും ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നമുക്കിടയാകേണ്ടതിനും പാപത്തെ ദൈവം എങ്ങനെ കാണുന്നോ ആ നിലയിൽ അതിനെ മനസ്സിലാക്കുവാൻ അതിനോടുള്ള മനോഭാവം അങ്ങനെയായി തീരുവാൻ നമുക്ക് കഴിയണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ട്, ഈ പാപം എന്നുള്ളത് എത്ര സീരിയസ് ആയിട്ട് ദൈവം കാണുന്നു എന്നുള്ളത് ആ വേദഭാഗത്ത് അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഞ്ചാം വാക്യം, പാപങ്ങളെ നീക്കുവാൻ അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. അപ്പോൾ പാപം വളരെ ഗൗരവമുള്ളതാണ്. പാപങ്ങളെ നീക്കുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. സ്വർഗത്തിൽ നിന്നും ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് സ്വർഗത്തിലെ ദൈവം മനുഷ്യ വേഷത്തിലാക്കി ആയി ക്രൂശിലെ മരണത്തോളം നോക്കണം. ദൈവമാരാ? ദൈവം മരണമില്ലാത്തവനാ. നമ്മൾ വിട്ടിട്ടു പോകുന്ന സമുദായങ്ങളിൽ എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ചൊല്ലുന്ന ഒരു ചൊല്ലിതാ, അത് നല്ല ചൊല്ല. എന്താണെന്നറിയോ? മരണമില്ലാത്തവനെ. പിന്നെന്തുവാ? ഒന്ന് പറഞ്ഞേ, അങ്ങ് വന്നവരൊന്ന് പറഞ്ഞു, അങ്ങ് പരിശുദ്ധനാകുന്നുവല്ലോ. ഇറ്റ് ഈസ് ബിബ്ലിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അത് അൺബിബ്ലിക്കൽ ഒന്നുമല്ല. അപ്പൊ ദൈവമാരാ? മരണമില്ലാത്തവനാ. താൻ മാത്രം അമർത്തിയതയുള്ളവനാ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ആരും കാണാത്തവനാ. കാണാൻ കഴിയാത്തവനാ. സർവശക്തനാ. സർവജ്ഞാനിയ. സർവവ്യാപിയ. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരത്തക്കവണ്ണം പാപം അത്ര ഗൗരവമുള്ളതാണെന്ന് വേദ ദിവസം പഠിപ്പിക്കുന്നു. പാപങ്ങളെ നീക്കാൻ എന്ത് ചെയ്തു? ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതിൻ്റെ സീരിയസ്നെസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ തിയോളജിയിൽ, തിയോളജി എന്ന് ഞാൻ പറയുന്നില്ല, ഇന്നത്തെ സുവിശേഷ, അല്ലെങ്കിൽ സുവിശേഷമെന്നും പറയാൻ പറ്റുകയില്ല, മറ്റൊരു സുവിശേഷ പ്രകാരം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കാനുള്ളൊരു മാർഗമാണ് ക്രിസ്തുമാർഗം എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ലെന്ന് ഞാൻ പറയും. കടബാധ്യത മാറ്റാനാണ് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അല്ലെ, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. അതിൻ്റെ കാര്യമില്ല. ഒരിക്കൽ കഫർനൂമിലെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം, ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുൻപിൽ വെച്ചു. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞെന്നറിയോ? അവരെന്തിനാ കൊണ്ടുവന്നേ അവനെ, പക്ഷപാതക്കാരനെ? അവരെന്തിനാ കൊണ്ടുവന്നേ? സുഖപ്പെടുത്താനാ കൊണ്ടുവന്നേ? കർത്താവ് ഉടനെ പറയുക, നിന്റെ പാപങ്ങൾ. ഉടനെ അവർ മനസ്സിൽ പറഞ്ഞു, ദൈവത്തിനല്ലാതെ ആർക്കേലും പാപങ്ങളെ മോചിപ്പാൻ കഴിയുമോ? ഇവൻ ദൈവദൂഷണം പറയുകയാണ്.
ഉടനെ കർത്താവ് ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാ, ഇവനോട് കിടക്കിയെടുത്ത് പറയുക എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു? ആട്ടെ, ഏതാ എളുപ്പം? ഏതാ എളുപ്പം? ബ്രദർ പറഞ്ഞ് കിടക്കെടുത്ത് നടക്കാന്ന്. പക്ഷെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഇന്ന് പലയിടത്തും കാണുന്ന പോലെ ഞാൻ കഴിഞ്ഞിടയ്ക്കൊരെണ്ണം ഞൊണ്ടി വളഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ നടക്കും. എന്നിട്ട് കൊണ്ട് 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 നടക്കുന്നുണ്ടോ? പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചിച്ചോ ഇല്ലയോ എന്ന് ആരും അറിയത്തില്ല. കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് നടന്നില്ലേ, നാണക്കേടുക. എന്നാൽ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രയാസമുള്ള കാര്യം. അതിൻ്റെ കാരണമെന്താ? കിടക്കെടുത്ത് നടക്കാൻ പറയാൻ മനുഷ്യപുത്രൻ്റെ ഒരു വാക്ക് മതി. മരിച്ച കല്ലറയിൽ നിന്നും ഈ ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ മതി. എന്തിനേറെ കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും മരിച്ചവരെന്ത് ചെയ്യും? അതിൻ്റെ പ്രാധാന്യതയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പം ജീർണിച്ച് നാമാവശേഷമായിരിക്കുന്ന ആ ശരീരഭാഗങ്ങൾ ഒരു പുത്തൻ ശരീരമായിട്ട് വരത്തക്കവണ്ണം ആ ശരീരം മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുമെന്ന് എത്ര അത്ഭുതമാണ്. അത്ര ശക്തിയുള്ള ആ കർത്താവ് ഇവിടെ പറയുകയാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്. എന്നാൽ പാപങ്ങളെ നീക്കുവാൻ വേണ്ടി അവിടുന്ന് പ്രത്യക്ഷനായി അവിടുന്ന് കാൽവറി ക്രൂശിൽ ഒരു കുറ്റവാളിയെ പോലെ നിന്ദിതനായിട്ട് മരിച്ചു. അപ്പോൾ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വരത്തക്കവണ്ണം പാപം എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമായി ദൈവം കാണുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. പാപങ്ങളെ നീക്കാൻ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നു. അത്ര ഗൗരവമാണ് പാപം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 1:29 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആകട്ടെ, ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ വിഷയം പെട്ടെന്ന് തീരുകയില്ല, അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, അവിടെ ആ കർത്താവിൽ എന്തില്ല? പാപമില്ല. അപ്പോൾ പാപം ഇല്ലാത്ത ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. വന്നതിനാൽ മാത്രം, പാപമില്ലാത്ത ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നതിനാൽ മാത്രമേ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അത്ര ഗൗരവത്തോടെയാണ് ദൈവം പാപത്തെ കാണുന്നത്. അവനിൽ പാപമില്ല. നമുക്ക് മുൻപോട്ട് പോകാം. ഇനിയും അതിൻ്റെ 6 വരുമ്പോൾ, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അവനിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ
ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത്. ദൈവമക്കൾ പാപം എന്തില്ല, പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഭയങ്കര പ്രയാസമുള്ള വേദഭാഗമാണ്. എങ്കിലും നമുക്ക് ആ ഭാവം ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവിടുന്ന് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അപ്പോൾ നീതിമാനാരാ? നീതി ചെയ്യുന്നവനാ. അപ്പൊ ജീവിതത്തിൻ്റെ ക്രമം, ജീവിതത്തിൻ്റെ പ്രവർത്തനം, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണെന്നുള്ളത് ദൈവസന്നിധാനത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വേദഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, എൻ്റെ സമയത്തിൻ്റെ പരിമിതി നിമിത്തം ഞാൻ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുള്ളു. എന്നിട്ട് അപ്പോൾ ഈ പാപത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് പിശാചിലാണ്. അപ്പൊ പിശാചിൻ്റെ മക്കളെന്നും ദൈവമക്കളെന്നും രണ്ട് കാറ്റഗറിയേ ഉള്ളൂ ലോകത്തിൽ. പാപം ചെയ്യുന്നവൻ ആരാ? പിശാചിൻ്റെ മകൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും എന്ത് ചെയ്യുന്നില്ല. അകപ്പാടെ പ്രശ്നമായി അല്ലേ? എങ്കിലും വേദപുസ്തകം അങ്ങനല്ല എഴുതിയേക്കുന്നത്, നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ പിശാചിനെ കുറിച്ച് പ്രത്യേകിച്ച് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 14-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ബാബിലോണിലെ രാജാവിനെ കുറിച്ച് പറയുന്നെങ്കിലും സത്യത്തിൽ അത് പിശാചിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ലൂസിഫർ എന്ന ദൂതൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് എന്നാണ് പൊതുവെ വേദപഠിതാക്കൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാലേ, അവിടെ അവൻ്റെ പാപം എന്തായിരുന്നു? ബേസിക്കലി അവൻ്റെ പാപം, ഞാൻ എന്തു ചെയ്യും? ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഐ വിൽ, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ എൻ്റെ സിംഹാസനം അവിടെ വെക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വയമാകുന്ന ഇച്ഛയിൽ സ്വന്ത തീരുമാനപ്രകാരം നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതാരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിട്ടേച്ച്, ദൈവത്തിൻ്റെ ഹിതം വിട്ടേച്ച്, ദൈവത്തിൻ്റെ താല്പര്യം വിട്ടേച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് തിരിയുമ്പോൾ, അതാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക്, അതായിരുന്നു പാപം, നമ്മുടെ വഴിക്ക് തീർന്നു, നമ്മുടെ ഇഷ്ടപ്രകാരം പോയി, അതാ പാപം. അപ്പൊ ദൈവത്തിൻ്റെ ഹിതം വിട്ടിട്ട്, ദൈവത്തിൻ്റെ താല്പര്യം വിട്ടിട്ട്, ദൈവത്തിൽ ആശ്രയിക്കാതെ ഞാൻ എന്നിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ താല്പര്യപ്രകാരം ഞാൻ ചിന്തിക്കുകയും ഞാൻ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പാപമെന്നുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ, അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? പിശാചിന് കൂട്ടു നിൽക്കുക. ഒരുപക്ഷെ പുറമേ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാകാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതെൻ്റെ താല്പര്യമാകാം. അങ്ങനെയെങ്കിൽ അത് പാപമെന്നുള്ളത് ദൈവോചനം മനസ്സിലാക്കുന്ന, അല്ലെ, ദൈവോചനം മനസ്സിലാക്കി തരുന്ന നിലയിൽ നമ്മൾ കാണാൻ ശ്രമിക്കണം. കേവലം ഡൂസ് ആൻഡ് ഡോൺസ് അല്ല പാപം. നമ്മുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. എന്നിട്ട് പറയുകയാണ്, ആ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ ആ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ പിശാച് അഴിച്ചവയെ ഞാൻ കെട്ടുമ്പോൾ ഞാൻ ദൈവപുത്രനെതിരായിട്ട് നിൽക്കുക.
കാരണം പിശാച് അവൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു ആ ദൂതൻ. അതേ കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ദൈവപുത്രനെതിരാകുകയാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, പാപമെന്നുള്ളത് ദൈവം വളരെ ഗൗരവമായിട്ട് കാണുന്നു. രണ്ട്, ഞാൻ എൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ പിശാചിന് കൂട്ടു നിൽക്കുകയാണ്, ദൈവപുത്രന് ഞാൻ എതിരാകുകയാണ്. എന്നാൽ അതേ സമയം തന്നെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ വാക്യം അതിൽ തന്നെ ചിന്തിച്ചാൽ ആശയക്കുഴപ്പമുണ്ടാകും. യോഹന്നാൻ അർത്ഥമാക്കുന്നത് എന്താ? ഭൂമിയിൽ ജീവിക്കുന്ന ആർക്കും, അല്ലെ, ദൈവമക്കളായി തീർന്നവർക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഏറ്റവും നല്ല തെളിവ് 1:8, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പം യോഹന്നാൻ തന്നെ പറഞ്ഞു, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. 2:1, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക്. അപ്പൊ യോഹന്നാൻ തന്നെ പറയുന്നു, ഒരുവൻ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, പക്ഷേ ഒരുത്തൻ പാപം ചെയ്യുന്നു എങ്കിലോ നീതിമാനാകുന്ന യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവമക്കളായി തീർന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയുകയില്ല എന്ന അർത്ഥമല്ല യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അതിനാൽ വ്യക്തമാണ്. ഇപ്പോഴേറെക്കുറെ ആശ്വാസമായി അല്ലേ? എന്നാൽ ആ കാര്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി, അതിൻ്റെ ആ തിയോളജിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഴമാകുന്ന ആ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഓഡിയൻസിൽ, മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഓഡിയൻസിൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ലളിതമായിട്ട് ആ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒരു ഒരു ഉദാഹരണം കൊണ്ട് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അവിടെ യോഹന്നാൻ പറയുന്നത് അവന് പാപം ചെയ്യാൻ കഴിയുന്നതല്ല, അവൻ പാപം ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിൽ പാപം ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നതിൻ്റെ അർത്ഥം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ആർ ഇൻകേപ്പബിൾ ഓഫ് സിന്നിങ് എന്നല്ല എന്ന് നമ്മൾ കണ്ടു. കാരണം യോഹന്നാൻ തന്നെ പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യുന്നു എങ്കിലോ, അപ്പോൾ പാപം ചെയ്യാനുള്ള പ്രവണത വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിലും ഉണ്ട്. പിന്നെന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ആ ലക്ഷ്യം എങ്ങോട്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വ്യക്തമാക്കാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നു, ജീവനുണ്ടാകുന്നു. ജീവനുണ്ടായാൽ ആ 9 അതെന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതെന്തല്ല? പെർഫെക്റ്റ് അല്ല. പക്ഷെങ്കിൽ ഒരു ജീവൻ അതിലുള്ളതുകൊണ്ട് ആ ജീവൻ അതിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡെവലപ്പായിക്കൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. എന്തിനേറെ 9 കഴിഞ്ഞ് ആ ശിശു പുറത്തു വന്നാലും ആരോഗ്യമുള്ള ഒരു ശിശുവിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ആ ജീവൻ
ആ ശിശുവിൽ ഉള്ളതുകൊണ്ട് അതെന്ത് ചെയ്യും? ശരിയായ നിലയിൽ വളരാൻ തുടങ്ങും. ഓരോ ആഴ്ച കഴിയുമ്പോഴും വളരുകയാണ്. പക്ഷെ എന്തല്ല, പെർഫെക്റ്റ് അല്ല, മനസ്സിലാക്കണം. പക്ഷെ എന്തോ എങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, ആ പെർഫെക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുക. പക്ഷെ പെർഫെക്റ്റ് അല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വിത്ത് നമ്മിലുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് അല്ല, പക്ഷേ നമ്മുടെ പോക്ക് എങ്ങോട്ടാ? പെർഫെക്ഷനിലേക്ക്. മനസ്സിലാകുന്നുണ്ടോ? അതാ യോഹന്നാൻ അർത്ഥമാക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആരാ? പിശാചിൻ്റെ മക്കളാ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിത്ത് നമ്മിലുണ്ടെങ്കിൽ നമ്മളിൽ പാപമുണ്ടാകും, വീഴ്ചകളുണ്ടാകും, ബലഹീനതകളുണ്ടാകും. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ, ആ ജീവൻ നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് ആ വളർച്ചയിലേക്ക് നമ്മൾ വരാൻ തുടങ്ങും. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മുടെ പാപത്തോടുള്ള മനോഭാവം എന്തായിരുന്നു? ഇന്ന് എങ്ങനെയായിരിക്കുന്നു? അല്പമെങ്കിലും പ്രോഗ്രസ് ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൽ ജനിച്ചവനാ, ദൈവത്തിൻ്റെ വിത്ത് നമ്മിലുണ്ട്. അല്ല, ഒരു പുരോഗതിയും ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വിത്ത് നിന്നിലില്ല. ഇനി ഒന്നുകൂടെ വ്യക്തമാക്കാം. രണ്ട് ജീവികളെ എടുക്കാം. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാം. ഒന്ന് പന്നി, മറ്റൊന്ന് ആട്ടിൻകുട്ടി. ഇത് രണ്ടും കൂടെ യാത്ര ചെയ്യുക. ഒരു ചെളിക്കുണ്ടിൽ ഇത് രണ്ടും വീണു. ആട്ടിൻകുട്ടി എന്ത് ചെയ്യുമെന്നറിയോ? എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാനത് നോക്കും. പക്ഷെ പന്നിക്കുട്ടി എന്തോ ചെയ്യും? അത് അതിന് സന്തോഷമാണ്. ആട്ടിൻകുട്ടി എന്ത് ചെയ്യും? ആടിനെ വളർത്തിയിട്ടുള്ളവർക്കറിയാമല്ലോ, അലച്ചു കൂകി മുട്ടി ഉരുമ്മി ദേഹത്തെ അഴുക്ക് പോകുന്നത് വരെ അതിനെന്തില്ല? സമാധാനമില്ല. അസം പന്നിക്കോ? അതിനത് സന്തോഷമാണ്. കാരണം എന്താ? രണ്ടും രണ്ട് നേച്ചറാണ്. ദൈവത്തിങ്കിൽ നിന്നുള്ള വിത്ത് എന്നിലുണ്ടോ എന്ന് എനിക്കെങ്ങനെ അറിയാം? പാപത്തോടുള്ള എൻ്റെ മനോഭാവം, പാപം എന്നിൽ വന്നു, പക്ഷേ എനിക്ക് സമാധാനമില്ല, എനിക്കത് മാറ്റിയേ പറ്റൂ, എനിക്ക് അശുദ്ധിയിൽ നിന്ന് വിടുതൽ ആവശ്യമാണ്. അതിന് ഒരു പ്രൊവിഷൻ ദൈവം തന്നിട്ടുണ്ട്, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധിക്കായി നീ യേശു സമീപേ വന്നോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. Till all the ransomed church of God be saved to sin no more. യേശുവിൻ്റെ രക്തം അത്ര ശക്തിയുള്ളതാ. ആ രക്തത്തിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നെ കഴുകണമേ എന്ന് പറയുന്ന മനോഭാവം നിന്നിലുണ്ടോ? അതോ പാപത്തിൽ സന്തോഷിക്കുകയാണോ? അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മൾ ദൈവത്തിങ്കിൽ ജനിച്ചോ അതോ നമ്മൾ പിശാചിൻ്റെ മക്കളാണോ എന്ന്. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് താഴോട്ട് പറയുകയാണ്, നീതി പ്രവർത്തിക്കാത്തവൻ സഹോദരനെ മാത്രമല്ല സഹോദരിയെയും സ്നേഹിക്കാത്ത ആരും എന്തല്ല? സൗന്ദര്യ പിണക്കങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, പക്ഷെങ്കിൽ നിരപ്പ് പ്രാപിപ്പാനുള്ള താല്പര്യമുണ്ടോ അതോ തലക്കനമാണോ നമ്മളിരിക്കുന്നത്?
അവനിങ്ങോട്ട് വരട്ടെ, അല്ലെ അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാനല്ല. ആ തെറ്റി തെറ്റി തെറ്റി. അവിടെ എന്താ എഴുതിയേക്കുന്നത്? പത്താം വാക്യം, പത്താം വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. എങ്ങനെ തെളിയുന്നു? നീതി പ്രവർത്തിക്കാത്തവൻ ആരും. ആ എന്താ നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? എന്നിട്ട് വിശദീകരിക്കുക. സഹോദരനെ സ്നേഹിക്കാത്തവനാരും. ആ ഓ ഉപദേശം, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നേ. സ്നേഹം എന്താണെന്നറിയണോ? സ്നേഹം ദോഷം കണക്കിടുന്നില്ല. സ്നേഹം എന്ത് ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നു എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെ സഹോദരിയെ ഞാൻ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ തെറ്റുകൾ വരികയല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റുകൾ വരും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനോഭാവം എന്താ? ശുദ്ധീകരണമാണോ താല്പര്യം, അതോ ധാർഷ്ട്യം നിറഞ്ഞ അഹംഭാവം നിറഞ്ഞ ആ മനോഭാവമാണോ? ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. ജീവനിലേക്ക് പ്രവേശിപ്പാൻ ആ ജീവനുള്ള വിത്ത് നമ്മിൽ തന്ന ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ജീവനുള്ള വിത്ത് എന്നിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് സമാധാനമില്ല. ഞാൻ പാപത്തിലേക്ക് വീഴുമ്പോൾ പാപത്തിൻ്റെ ശുദ്ധീകരണമാണ് എൻ്റെ ലക്ഷ്യം. കർത്താവിനെ പോലെയാകുന്നതാണ് എനിക്കിഷ്ടം. പിശാചിന് കൂട്ടുനിൽക്കുന്നതല്ല എൻ്റെ താല്പര്യം. ഹല്ലേലൂയ. അതിനുള്ള താല്പര്യം എന്നിലുണ്ടോ, നമ്മിലുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഇതിനാൽ ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും തെളിയുന്നു. നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾ